ഹരിയാനയിലേക്ക് പോയാൽ അവിടെ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നു. ബി ജെ പി സർക്കാർ പ്രതിസന്ധിയിലാണ്. മൂന്ന് സ്വതന്ത്ര എം എൽ എമാർ പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ ബി ജെ പിയെ പിന്തുണച്ചിരുന്ന ജനനായക് ജനതാ പാർട്ടി സർക്കാരിനെ താഴെയിറക്കാൻ ആഹ്വാനം ചെയ്തു. ധാർമ്മികതയുണ്ടെങ്കിൽ സർക്കാർ രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 47 എം എൽ എമാരുടെ പിന്തുണ ഇപ്പോഴും ഉണ്ട് എന്നാണ് ബി ജെ പിയുടെ അവകാശവാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടിയിൽ പ്രതിസന്ധിയിൽ തുടരുകയാണ് ഹരിയാന സർക്കാർ. പ്രതിപക്ഷ നിരയിലെ എം എൽ എമാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ബി ജെ പി തുടങ്ങി. ജെ ജെ പി വിമതരായ 4 എം എൽ എമാരുടെ പിന്തുണയുണ്ടെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം. ബഹുത് സെ ലോഗ് ഹമാരെ സമ്പർക്ക് മേ ഹേ വോ ചാഹേ ജെ ജെ പി കേ ഹോ ചാഹേ കോൺഗ്രസ് കേ ഹോ വോ അപ്നേ ഘർ കോ സംഭാല കേ രഖേ വർണാ വോ ചാഹേ തോ ഉൻകേ 30 വിധായക ആയേ മൈദാൻ മേ ദേഖേ ക്യാ ഹോണാ ഹേ. നേരത്തെ ബി ജെ പി പിന്തുണച്ചിരുന്ന ജനനായക് ജനതാ പാർട്ടി ഹരിയാന സർക്കാരിനെ താഴെയിറക്കണമെന്ന് ആഹ്വാനം ചെയ്തു. സർക്കാർ രൂപീകരണത്തിനായി പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ മുൻകൈയെടുക്കണമെന്ന് ജെ ജെ പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കർഷക പ്രതിഷേധം ജെ ജെ പിയും നേരിടുന്നതിനാൽ ജെ ജെ പിയുമായി കോൺഗ്രസ് സർക്കാർ രൂപീകരണ നീക്കങ്ങളിലേക്ക് കടക്കാൻ ഇടയില്ല. ഞങ്ങളാരും തന്ത്രങ്ങൾ നീക്കേണ്ട കാര്യമില്ല. ആ സർക്കാർ ഇപ്പം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരായി മാറിക്കഴിഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ ആ സർക്കാർ രാജിവെക്കണം. ഇവർക്ക് ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസമില്ലല്ലോ. 90 നിയമസഭയിൽ നിലവിൽ 88 പേർ ഉള്ളതിനാൽ ഭൂരിപക്ഷത്തിന് 45 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. സ്വതന്ത്ര പിന്തുണ പിൻവലിച്ചതോടെ ബി ജെ പിയുടെ സംഖ്യ 43 കുറഞ്ഞു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് സർക്കാർ വീണാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും. 24 ഡൽഹി.